നമസ്കാരം. പല കാരണങ്ങളാൽ എനിക്ക് വരുന്ന അപരിചിതമായ കോളുകൾ ഞാൻ എടുക്കാറില്ല. അതിനെനിക്ക് നഷ്ടമുണ്ട്. പലപ്പോഴും പ്രധാനപ്പെട്ട വാർത്തകളായിരിക്കും എന്നെ അറിയിക്കാനുള്ളത്. എന്നാൽ അങ്ങനെ വിളിക്കാനുള്ളവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളുടെ കൈവശം എൻ്റെ ടെലിഫോൺ നമ്പർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ വിളിക്കുന്നത്. വിളിക്കുന്നതിന് മുൻപ് വാട്സാപ്പിൽ എനിക്കൊരു സന്ദേശം അയയ്ക്കുക, ഞാൻ ഇന്നയാളാണ് എന്ന്, അല്ലെങ്കിൽ ഇന്നതാണ് എൻ്റെ ആവശ്യമെന്ന്. അപ്പോൾ ഞാൻ ആ വാട്സാപ്പിൽ മറുപടി തരും. ചില സാഹചര്യങ്ങളിൽ സാധിക്കാതെ വരാറുണ്ട്. പൊതുവെ ഒരു 95% സാഹചര്യങ്ങളിൽ വാട്സാപ്പിൽ എനിക്ക് സന്ദേശം അയക്കുന്നവർക്ക് ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. പക്ഷെ സന്ദേശം അയച്ചാൽ ഉടൻ തന്നെ ഞാൻ പ്രതികരിക്കണമെന്ന് പ്രതീക്ഷിക്കരുത്. 24 മണിക്കൂറിനകം എപ്പോഴെങ്കിലും ഞാൻ എല്ലാ മെസ്സേജുകളും ക്ലിയർ ചെയ്യുകയും മറുപടി അയക്കുകയും ചെയ്യാറുണ്ട്. ഞാൻ മറുപടി അയക്കാത്തത് പലപ്പോഴും പ്രതികരണങ്ങളോടാണ്. ചിലർ സംവാദത്തിന് വരും, ചർച്ചയ്ക്ക് വരും, എനിക്കതിൽ താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം തുടർച്ചയായി എനിക്കൊരു കോൾ വരുന്നു. വിദേശ കോളാണ്, അത് ഇൻ്റർനെറ്റ് കോളല്ല. ഇൻ്റർനെറ്റ് കോളാണെങ്കിൽ ഞാൻ എടുക്കുകയേയില്ല. അതായത് ഒറിജിനൽ നമ്പറിൽ നിന്ന് വിളിക്കുന്നതാണ്. അത് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ ഞാൻ എടുത്തു. എടുത്തപ്പോൾ കാസർഗോഡുകാരനായ ഒരു ഫറൂഖാണ്. അദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്യുന്നു. ശബ്ദത്തിൽ പ്രായം തോന്നുമെങ്കിലും രൂപത്തിൽ ഒരു ചുള്ളനായ തൊപ്പിക്കാരനാണ്. ഹലോ ഹലോ, ഷാജിസ്കരിയാനല്ലേ? മറുനാടൻ മലയാളി റിപ്പോർട്ടർ. വിജയാണോ? ആരാണ്, എന്താണെന്ന് ആദ്യം പറയുക. ഇത് ഞാൻ, എന്റെ പേര് ഫാറൂഖ് പൈവിളിക്ക്, കാസർഗോഡാണ്. ഞാൻ ഇപ്പൊ ഖത്തറിലാണല്ലോ. അപ്പൊ ഒരു ന്യൂസിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. നിങ്ങൾ റിപ്പോർട്ട് ഉണ്ടായിരുന്നു സിംസാറിലക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ പറയുന്നത്. എന്തിനെ കുറിച്ചാ? രണ്ട് പണ്ഡിതമാരെ കുറിച്ച് നിങ്ങൾ പറയുന്നത്. എവിടെ? അവരെ വയലിനെ കുറിച്ചിട്ട് നിങ്ങൾ വിശദീകരിക്കുന്നത്. അവര് വയലിൽ പറഞ്ഞതിനെ നിങ്ങൾക്ക് വിശദീകരിക്കുന്നത്. അതായത് അവര് വയലിൽ പറയല്ലേ, അതിനെ കുറിച്ചിട്ട് നിങ്ങൾ വിശദീകരിക്കണം. അതായത് ഡോക്ടർമാര്, വയലോ? അതെ, വയലെന്ന് പറയും. ഞങ്ങളെ ഇത് വയലെന്ന് പറയും. നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല. പ്രസംഗം അറിയില്ലേ? ആ പ്രസംഗത്തെ കുറിച്ച്, എന്റെ അഭിപ്രായത്തെ കുറിച്ച് നിങ്ങൾക്ക് വിയോജിക്കാനാണോ? ഞാൻ, എനിക്ക് അഭിപ്രായമുള്ളത് ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ എനിക്ക് പറയാം. അല്ല, നിങ്ങളുടെ അഭിപ്രായമുള്ള ശരി, നിങ്ങൾ പണ്ഡിതന്മാരെ കുറിച്ച് നിങ്ങൾ എന്ത് പറയും? എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. നിങ്ങൾ ഈ സംഭാഷണം കേട്ടപ്പോൾ ചിലരെങ്കിലും ചോദിക്കും, നിങ്ങൾ എന്തിനാണ് പൊട്ടിത്തെറിച്ച് നിർത്തിയതെന്ന്. അതിനുള്ള ഉത്തരം, അങ്ങനെ ഞാൻ സംവാദത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ എനിക്കൊരു തൊഴിലും ചെയ്യാൻ സാധ്യമല്ല. നിരന്തരമായി ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കും. വിളിക്കുന്ന പലരും സംവാദത്തിനാണ്. ചിലരൊക്കെ നന്ദി പറയാനാണ്, ചിലരൊക്കെ എന്നെ സ്തുതിക്കുന്നതിനും എന്നെ പ്രകീർത്തിക്കുന്നതിനുമാണ്. ഇത്തരം കോളുകളൊന്നും ഞാൻ സ്വീകരിക്കാറില്ല. അതൊക്കെ സമയം പോക്കാണ്. ഈ പറയുന്ന ഫറൂഖിന് എൻ്റെ വാർത്തയോട് പ്രതികരിക്കണമെങ്കിൽ ആ വാർത്തയുടെ കീഴിൽ കമൻ്റായി ഇടാം. അപ്പോൾ സ്വാഭാവികമായും അത് എത്രയോ ആളുകൾ കാണും. അതല്ലേ കൂടുതൽ ജനാധിപത്യം? ഇവിടെ ഞാൻ മാത്രമല്ലേ കാണുന്നത്? എൻ്റെ സമയം അങ്ങനെ നഷ്ടപ്പെടുത്താനുള്ളതല്ല. എൻ്റെ അഭിപ്രായം എൻ്റെത് മാത്രമാണ്. ആ അഭിപ്രായത്തിൻ്റെ പുറത്തെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ചുമതല എനിക്കില്ല. ഞാൻ പരസ്യമായി പറഞ്ഞ അഭിപ്രായമാണ്. ആർക്ക് വേണമെങ്കിലും പരസ്യമായി ആ അഭിപ്രായത്തെ വെല്ലുവിളിക്കാം. അതിനൊരു കുഴപ്പവും എനിക്കില്ല. ഇനി ആ അഭിപ്രായത്തിന് ബദലായ ഒരു അഭിപ്രായം ഒരാൾ വീഡിയോ ചെയ്ത് അയച്ചു തന്നാൽ അതും ഞാൻ കൊടുക്കും. കാരണം അത് പറയാനുള്ള അവകാശം അയാൾക്കുള്ളത് കൊണ്ടാണ്. പക്ഷെ ഫറൂഖ് അടങ്ങിയില്ല. അദ്ദേഹം എനിക്കൊരു വാട്സാപ്പ് സന്ദേശം അയച്ചു. നേരത്തെ ഞാനാന്ന് വിളിച്ചത്. ഞാൻ പറഞ്ഞില്ലേ കാസർഗോഡ് ഫാറൂഖ് പൈവിളിക്ക്, ഞാനാന്ന് വിളിച്ചത്. എന്റെ പണ്ഡിതന്മാരെ കുറിച്ച് നീ രണ്ട് പണ്ഡിതന്മാരെ കുറിച്ച് നീ പറഞ്ഞില്ലേ, അതിനെ കുറിച്ച് ചോദിക്കാം. പക്ഷെ നീ കോള് കട്ട് ചെയ്ത് നിന്റെ അഭിപ്രായം പറ, പക്ഷെ അഭിപ്രായം പറയുന്നത് അത് നോക്കി പറയണേ എന്ത് പറയുന്നെന്ന് പറഞ്ഞിട്ട് മനസ്സിലായ. ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടി പണ്ഡിതന്മാരുണ്ട്, അവര് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷെ നീ പറഞ്ഞു തരണ്ട, അവർ നല്ലതോ വെടക്കോ നീ പറഞ്ഞു തരണ്ട, കേട്ടനാ. അത് അവര് പറഞ്ഞോളൂ. നീ പറയുമ്പോക്കൊന്ന് നീ ചാണക സംഖ്യ നിന്റെ വായിൽ നിന്ന് വരുന്നല്ല. ഇതന്നെ സംഖ്യകൾ വരുന്നത് നിന്റെ വായിൽ നിന്ന് വരൂ. ഈ ചാണകേ വരും, വേറൊന്നും വരികയല്ല. ചാണകവും ഈ പശുവിന്റെ മൂത്രം വരും, വേറൊന്നും വരില്ല നിന്റെ വായിൽ നിന്ന്. അതുകൊണ്ടാണ് നീ പണ്ഡിതന്മാരെ കുറിച്ച് പറയാനുള്ള അവകാശം നിനക്കില്ല. അവരെന്ത് പറയണേ എവിടെ പറയാ അവർക്കറിയാം. ഇസ്ലാമിനെ കുറിച്ച് നീ പഠിക്ക് എന്ത് എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് നീ അതിനെ കുറിച്ചിട്ട് പറയാം. അല്ലാണ്ട് നീ ഇങ്ങനെ ഓരോന്ന് വിളിച്ച് പറയണ്ട, കേട്ടോ. അത് ശരിക്കും ഈ കേരളത്തിലുള്ളവർക്ക് അവരെ യോജിക്കേയില്ല. നിന്റെ ഈ അഭിപ്രായത്തിന് യോജിക്കേയില്ല. കാരണം നിന്നെ പോലെ സംഖ്യകളല്ല, നിന്നെ പോലെ ചാണകം നിന്നവരെല്ലാം ഉള്ള, മനസ്സിലായ. നല്ല ഹിന്ദുക്കൾ, നല്ല ക്രിസ്ത്യൻസ് ഇവിടെ കേരളത്തിലുള്ളത്. നിന്നെ പോലത്തത് എന്ത് വിവരം കിട്ടതല്ല ഉള്ള. പിന്നെ നീ പണ്ഡിതന്മാരെ അറിഞ്ഞില്ലേ? അറിവ് വിവരമില്ല, നിനക്ക് വിവരമില്ല, കേട്ടോ. നിനക്കറിവില്ല, അതാണ് നീ ഇങ്ങനെ പറയുന്നത്, മനസ്സിലായ. അല്ലാണ്ട് നീ അവരെ കുറിച്ച് നീ പറയുന്ന നീ അന്നായില്ല.
അതിനെക്കുറിച്ച് നീ പറയണ്ടേ വേണ്ട കേട്ടോ. അദ്ദേഹത്തിന്റെ വിഷയം ലളിതമാണ്. ഞാൻ മുസ്ലിം പണ്ഡിതന്മാരെ വിമർശിച്ചു, ഞാൻ വിമർശിക്കാൻ പാടില്ല. അതായത് അദ്ദേഹം പറയുന്നു, ഞാൻ മുസ്ലിം പണ്ഡിതന്മാരെ ഒരു കാരണവശാലും വിമർശിക്കരുതേ, വിമർശിച്ചാൽ ഞാൻ ചാണകമാണ്. ആ വാക്കിൽ അദ്ദേഹം ആർ എസ് എസിനെയും ബി ജെ പിയെയും അധിക്ഷേപിക്കുന്നുണ്ട്. ആർ എസ് എസിനെയും ബി ജെ പിയും സംരക്ഷിക്കേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. എങ്കിലും ഞാൻ ചോദിച്ചു, മുസ്ലിം പണ്ഡിതന്മാരെ വിമർശിക്കരുത്, പക്ഷേ ആർ എസ് എസിനെ വിമർശിക്കാം അല്ലേ? അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്, നീ ഒറിജിനൽ ആർ എസ് എസ് ആയിരുന്നു അന്ന്. ആർ എസ് എസ് ഒരിക്കലും അവനെ ഹിന്ദു ആവാൻ പറ്റാല, ക്രിസ്ത്യാനാവാൻ പറ്റാല, മുസ്ലിം ആവാൻ പറ്റാല. ഒറിജിനൽ ടെററിസ്റ്റാന്ന്, തീവ്രവാദിയാന്ന്, കേട്ടനല്ലേ, തീവ്രവാദിയാണ്. നീ അയിലപ്പെട്ടതാണ്. അതായത് ആർ എസ് എസ്സുകാർ ടെററിസ്റ്റുകളാണ്, അതുകൊണ്ട് ആർ എസ് എസിനെ ആർക്കും വിമർശിക്കാം. അതേസമയം മുസ്ലിമിനെയോ മുസ്ലിം ഉസ്താദുമാരെയോ ആരും വിമർശിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ എടാവാട വിളികളോടുള്ള എന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഞാൻ മാന്യമായി അദ്ദേഹത്തിന് ഒരു മറുപടി കൂടി കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്, നിങ്ങളെ മാന്യത നിങ്ങൾ പഠിപ്പിക്കണ്ട, മനസ്സിലായ? നിങ്ങൾക്കറിയാം എത്ര മാന്യതുണ്ട്. പിന്നെ സംഘികളെ തീവ്രവാദികൾ എന്ന് അവർക്ക് വേറൊരു വാക്കില്ല. പിന്നെ ഖുർആൻ ഇസ്ലാമിനെ കുറിച്ച് നീ പറഞ്ഞില്ലേ, നിനക്കൊരിക്കലും അവകാശമില്ല. സംഘികളെ ഒടിച്ച് പറയാൻ ഇവിടെ എല്ലാവർക്കും അവകാശമുണ്ട്, കാരണം തീവ്രവാദികളാണ്. അവരെ കുറിച്ചിട്ട് പറയാം, മനസ്സിലായ? ഇസ്ലാം മതത്തിന്റെ പണ്ഡിതന്മാരെ കുറിച്ച് നീ പറയാന്ന് ചോദിക്കാൻ നീ പോണ്ട, നിനക്ക് അതിനുള്ള അവകാശമില്ല. കഴിഞ്ഞാൽ നിനക്ക് അതിനുള്ള പഠിത്തമില്ല. ഈ സിംസാറിലൊക്കെ എല്ലാരാന്ന്, പ്രിൻസിപ്പാളാന്ന്. നീ എന്താന്ന്? ജസ്റ്റ് ഒരു ന്യൂസ് റിപ്പോർട്ടർ, കേട്ടനല്ലേ. നീ ആയിരം ആയിരം വർഷം നീ തവസിരുന്നെങ്കും സിംസാറിലെ അടുത്ത് എത്തുകയല്ല. നീ ഒറ്റ ദിവസം ഇരുന്നാ മതി, സംഘിന്റെ അടുത്ത് എത്തുതി. ഒറ്റ ദിവസം, ഒറ്റ ദിവസം വേണ്ട, കേട്ടനല്ലേ. അപ്പൊ അത് ഒരുപാട് വ്യത്യാസമുണ്ട്. ഓക്കെ, പിന്നെ ഞങ്ങ വാപ്പാനെ വാപ്പാന്നേ വിളിക്കൂ, നായിനെ നായിനേ വിളിക്കൂ, മനസ്സിലായ? അതാണ്ട് നിന്നെ വാപ്പാന്നൊരിക്കലും വിളിക്കാല്ല, ഞങ്ങൾക്ക് തെറ്റുകയല്ല. ഈ ഫറൂഖ് എന്തെങ്കിലും തരത്തിലുള്ള മറുപടി അർഹിക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും അദ്ദേഹത്തോട് ഒന്ന് രണ്ട് മറുപടി ഞാൻ പറയട്ടെ. ഒന്ന്, ഫറൂഖിന്റെ പിതാവാണ് എന്ന് കരുതിയാണ് എന്നോട് സംവാദത്തിനിറങ്ങിയത്. അതുകൊണ്ടാണ് എടാ വാടാ പോടാ നീ എന്നൊക്കെ വിളിച്ചത്. ഫറൂഖിന്റെ പാരമ്പര്യം അങ്ങനെയാവാം. ബാപ്പായെയും ഉപ്പായെയും ഉമ്മായെയും ഒക്കെ എടി വാടി പോടി എന്നൊക്കെ ആയിരിക്കാം വിളിക്കുന്നത്. ഞാൻ അപരിചിതരായ ആരെയും, പ്രത്യേകിച്ച് എന്നേക്കാൾ പ്രായം കൂടിയ പരിചിതരെ പോലും എടാ വാടാ പോടാ നീ എന്ന് വിളിക്കില്ല. അതെന്റെ സംസ്കാരമാണ്. അതുകൊണ്ട് ഉപ്പയോ ബാപ്പയോ ആണ് എന്ന് കരുതിയെങ്കിൽ എന്നോട് പൊറുക്കുക, ഞാൻ ഫറൂഖിന്റെ ഉപ്പയോ ബാപ്പയോ ഒന്നുമല്ല. രണ്ട്, ഫറൂഖ് പറയുന്നത് ഇസ്ലാമിനെ കുറിച്ചും ഉസ്താദുമാരെ കുറിച്ചും ഞാൻ മിണ്ടരുതേ, കാരണം ഞാൻ മുസ്ലിമല്ല, മുസ്ലിമിനെ അറിയില്ല. അതേസമയം ആർ എസ് എസ് ഭീകരപ്രസ്ഥാനമായതുകൊണ്ട് ആർ എസ് എസിനെ ആർക്കും വിമർശിക്കാം. ഫറൂഖെ, ഞാനുമായി ഒരു ആശയ സംവാദം നടത്താനുള്ള ഒരു അർഹതയും താങ്കൾക്കില്ല, കാരണം താങ്കൾ ഒരു വർഗീയവാദിയാണ്, താങ്കൾ ഒരു ആശയ അടിമയാണ്, ഇസ്ലാം അല്ലാതെ മറ്റൊന്നും ഈ ലോകത്ത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇസ്ലാമിനെ ആരും മിണ്ടരുത്, എന്നാൽ ബാക്കി എല്ലാ ആശയങ്ങളെയും വിമർശിക്കാം. ഫറൂഖിനോട് ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആർ എസ് എസ്സുകാരനല്ല, ഞാൻ ആർ എസ് എസിൻ്റെ ഒരു ശാഖയിലും പോയിട്ടില്ല. ആർ എസ് എസിൻ്റെ ഒരേ ഒരു നേതാവിനോടെ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, അത് വത്സൻ തില്ലങ്കരിയോടാണ് ഒരിക്കൽ അഭിമുഖപ്പെടുത്തപ്പോൾ. പക്ഷേ എനിക്കൊരു കാര്യം തീർത്തു പറയാൻ കഴിയും, ഇസ്ലാമിസ്റ്റുകളെയും ആർ എസ് എസ്സുകാരെയും താരതമ്യം ചെയ്യാൻ പോലും സാധ്യമല്ല. ആർ എസ് എസിൻ്റെ ഹിന്ദു രാഷ്ട്ര സങ്കല്പം അഭിപ്രായ വ്യത്യാസമുള്ളതാണ്. ആർ എസ് എസിൻ്റെ പൊളിറ്റിക്കൽ ഹിന്ദുയിസം വിമർശിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അവർക്ക് രാജ്യസ്നേഹമുണ്ട്, രാജ്യത്തോട് കൂറുണ്ട്, രാജ്യത്തോട് കടപ്പാടുണ്ട്. ഈ രാജ്യത്ത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിംമാരും ഒരുമിച്ച് ജീവിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. പക്ഷേ അവരുടെ ഒരു ഹിന്ദുത്വ സങ്കല്പത്തെ അംഗീകരിക്കണമെന്ന് മാത്രം. എന്നാൽ രാജ്യത്തോട് സ്നേഹമില്ലാത്ത, അന്യമത വിദ്വേഷം പരത്തുന്ന, ഈ രാജ്യത്തുള്ളവരാണെങ്കിലും മുസ്ലിം അല്ലെങ്കിൽ ഇല്ലാതായി തീരണമെന്ന് പറയുന്ന കപട വിശ്വാസികളും രാജ്യദ്രോഹികളും തീവ്രവാദികളുമാണ് ഇസ്ലാമിസ്റ്റുകൾ. ഞാൻ മുസ്ലിമുകളെ കുറിച്ചല്ല പറയുന്നത്, മുസ്ലിമുകൾ 98% രാജ്യസ്നേഹികളാണ്. ഈ ഫറൂഖിനെ പോലെയുള്ള ഇസ്ലാമിസ്റ്റുകൾ, അന്യമത വിദ്വേഷം പരത്തുന്നവർ, വർഗീയത പറയുന്നവർ, ഇസ്ലാം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവർ, അവർ രാജ്യസ്നേഹികളല്ല, രാജ്യദ്രോഹികളാണ്. അതുകൊണ്ട് താങ്കളെക്കാളും, താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ഇസ്ലാമിസ്റ്റുകളെക്കാട്ടിലും എത്രയോ ഭേദമാണ്
ആർ എസ് എസ്സുകാരും അവർ രാജ്യസ്നേഹികളാണ്. ആർക്കാണ് സംശയം? മഹാത്മാഗാന്ധി പോലും ആർ എസ് എസിന്റെ രാജ്യസ്നേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഫറൂഖിൻ്റെ വാക്കുകൾ ഒരു ഭീഷണിയായി തന്നെയാണ് ഞാൻ കരുതുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാനും അതിൻ്റെ പേരിൽ നിലവിളിക്കാനും ഒന്നും എന്നെ കിട്ടില്ല. ഇത്തരം ഒരുപാട് ഭീഷണികളെ അതിജീവിച്ചാണ് ഞാൻ മുൻപോട്ട് പോയത്. അതുകൊണ്ട് ഫറൂഖിനെ എൻ്റെ ഒരു രോമം പോലും പറയിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇനി ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി നിലപാടെടുക്കുന്നതിൻ്റെ പേരിൽ, ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ശബ്ദിക്കുന്നതിൻ്റെ പേരിൽ, വർഗീയത പടർത്തുന്ന മുസ്ലിം പണ്ഡിതന്മാരെ വിമർശിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ എൻ്റെ തലയെടുത്താലും എനിക്ക് പുല്ലാണ്. അതുകൊണ്ട് ഫറൂഖിനെ പോലുള്ള ഒരു ഭീഷണിക്ക് മുൻപിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെതിരെയുള്ള എൻ്റെ വിമർശനം അവസാനിക്കുകയില്ല. അങ്ങനെ പേടിച്ച് അവസാനിപ്പിക്കുന്നവരുണ്ടാവും. സത്യം മാത്രമാണ് ഞാൻ പ്രഘോഷിക്കുന്നത്. അതുകൊണ്ട് ആ സത്യം ഞാൻ ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും.